നായ് സൂപ്പർ കുട്ടി, അത് നല്ല അടിപൊളി കുട്ടി. നോക്കി നോക്കി ചേട്ടാ, അതെ അവര് പറയുന്ന പോലെ ഉള്ള സാധനം അല്ലേ, ചെവിയുടെ ഇതും ആ ഒരു കൊമ്പ് ആ ഒരു വിരിഞ്ഞ ഇത് ഏട്ട നീട്ടവും അല്ലേ, നല്ല ഒരു പെർഫെക്റ്റ് കുട്ടിയാ നമുക്ക് പറയാം. നല്ല ഒരു ബ്രീഡ് പറയേണ്ട കാര്യമില്ല, മുട്ട ആണല്ലേ. ഓ ശരി, മാറ്റിട്ട് കൊടുക്കുമ്പോ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമാണ്. അതെ അതെ. ഈ പോത്തോട്ടിലെ എങ്ങോട്ടാ? മയനാട്. മയനാട് കൊല്ലം തന്നെ. ഇത് എത്ര എണ്ണം ഉണ്ട്? ഇത് എട്ടെണ്ണം. ചേട്ടന് വേണ്ടിയാണോ അതോ വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ? ചേട്ടന് വേണ്ടി തന്നെ. ഫാമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതോ ഫാമായിട്ടുണ്ട്. നേരത്തെ പൂത്തിനെ വളർത്തുന്നതാണോ? ഇപ്പൊ എത്ര എണ്ണം എടുത്തിട്ടുണ്ടല്ലേ. ഇപ്പൊ എന്നാ ആവറേജ്, എന്നാ തൂക്കം ഉണ്ട് ഇതല്ലേ? തൂക്കം തൂക്കം എത്ര തൂക്കമുള്ള? 150, 108 അങ്ങനെ പല ഇതായിട്ടുള്ളതാണ്. ഓ ശരി, നേരത്തെ പോത്ത് കുട്ടിയൊക്കെ ഉള്ളതായിരുന്നു. ഓക്കെ ഓക്കെ. കുട്ടികളെങ്ങനെയുണ്ട്? രണ്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട കുട്ടികളാണ് എടുത്തേക്കുന്നത് അല്ലേ. ഒരു ആവറേജ് 140, 120 പല മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത്. ചേട്ടൻ്റെ വണ്ടി സ്വന്തം. അപ്പം വണ്ടി വന്നിട്ട് എട്ട് കുട്ടികൾ എടുത്തു പോവാ. എട്ടെണ്ണേ കയറത്തുള്ളായിരുന്നു നല്ലത്. അതുകൊണ്ട് അത്രേ ഉള്ളൂ അല്ലേ, രണ്ടെണ്ണം കേട്ടായിരുന്നു. ശരി ശരി. 60. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള കേരളപുരത്ത് നമ്മുടെ ബിജുജാൻ്റെ റോയൽ മുറ ഫാമിലാണ്. അപ്പം ഇന്ന് 1 ഒക്ടോബർ രാവിലെ വന്നിരിക്കുന്ന പുതിയ റോഡ് പോത്തുകുട്ടികളുടെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്ക് അതോടെ പങ്കുവെക്കുന്നത്. ഏകദേശം ഒരു 50 കുട്ടികളാണ്, പല തൂക്കത്തിലുള്ള കുട്ടികൾ, ഒരു 100 മുതൽ 150 വരെയുള്ള പല തൂക്കത്തിലുള്ള കുട്ടികളാണ് ഈ പ്രാവശ്യത്തെ റോഡിനകത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ എല്ലാം നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. എല്ലാ കുട്ടികളും നമ്മൾ കാണിക്കാം, ഓരോ കുട്ടികളുടെയും വ്യത്യാസം എന്താണെന്നുള്ള കാര്യം കാണിക്കാം. അതായത് തൂക്കത്തിലുള്ള വ്യത്യാസമാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. എല്ലാ ഒരേ ക്വാളിറ്റിയുള്ള പോത്തുകുട്ടികളാണ്, തൂക്കം മാത്രം പല തൂക്കത്തിലുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൂക്കത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാണെന്ന് നിൽക്കുന്ന ആ രീതിയിലുള്ള പോത്തുകുട്ടികൾ നിങ്ങൾ വന്ന് വാങ്ങിക്കുക. മാന്യമായ രീതിയിൽ നല്ല എല്ലാ കർഷകർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വില മാത്രമാണ് ഈ ഒരു ഫാമിനകത്തുള്ളത്. റോയൽ മുറാഫാം നമ്മുടെ കൊല്ലം ജില്ലയിൽ കേരളപുരത്ത്. അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് നേരത്തെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തലോട് ഇപ്പോൾ വന്നപ്പം വീണ്ടും ഈ പ്രാവശ്യത്തെ കുട്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ. ബാക്കി വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അജിഷേട്ടാ, ഇതിപ്പം പുതിയ ലോഡ് എത്തിയിട്ടുണ്ടല്ലേ? പുതിയ ലോഡ് രാവിലെ എത്തി. ഒക്ടോബർ 1 അല്ലേ, ഞായറാഴ്ച രാവിലെ കുട്ടികളെത്തി. ഇപ്പൊ രാവിലെ കുറച്ചുകാരെ ആൾക്കാരൊക്കെ ഇന്ന് തന്നെ. ഇപ്പൊ തന്നെ എത്ര എണ്ണം പോയി? ഇപ്പൊ ഒരു 28-29 കുട്ടി. 28-29 ഇപ്പൊ തന്നെ പോയിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ടായിരുന്നു ലോഡില്? 50 വലിയ കുട്ടിയായോണ്ട് 50 എടുത്തു. ഇനി വരണ്ടല്ലോ. അതെ അതെ. ആവറേജ് എന്നാ തൂക്കം ഉണ്ട്? ആവറേജ് 200-നകത്തുള്ള കുട്ടികളുണ്ട്. നമ്മൾ അവിടെ നിന്നൊക്കെ 200-ന് മേളിൽ ഉണ്ടായിരുന്നു. വെയിറ്റ് ലോസ് ഒക്കെ വരും. ഒരു 120 മുതൽ 200 വരെ ഉള്ള ഉണ്ടോ? 120 മേളില് 200 വരെ ഉള്ളു. താഴെയുള്ള ഇതിപ്പോ നമ്മുടെ ഇതിപ്പോ ഒരു പാർട്ടി. ഇതിപ്പോ എത്ര കുട്ടി ഉണ്ട് ഇതിനകത്ത്? എട്ട് കുട്ടി ഉണ്ട്. ഇത് എങ്ങനെ ഒരാൾക്കുള്ളതാണോ? പല ഒറ്റ ഒരാൾക്ക് എടുത്താ. എങ്ങോട്ട് പോന്നാ? മയ്യനാട്. ഇവിടോട്ട് കൊല്ലം തന്നെ പോന്ന. കൊല്ലം മയ്യനാട് തന്നെ പോകുന്നതാണ്. കുട്ടിയ മൈനാട് അല്ലേ. കൊല്ലം ജില്ല. ഓക്കെ, അപ്പൊ ഇതൊരു പാർട്ടിക്ക് പോകുന്നതാണ് ഇത്രയും കുട്ടികള്. അപ്പൊ ഇത് അവരെ എന്നാ തൂക്കം ഉണ്ട്? ഇത് 120, 168, 118. ഇനി നമുക്ക് നമ്മുടെ ഫാമിന്റെ അകത്തോട്ട് പോവാം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്യാണ്ട് പണി നടക്കുമല്ലേ? പണി നടക്കുവാണ്. ഇവിടെ ഇന്റർലോക്കും കാര്യങ്ങളല്ലേ ഇട്ടല്ലേ. ഇത് നമ്മുടെ വെയിൽ മെഷീനിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇതിപ്പോ കൊണ്ടുള്ളതല്ലേ ഇതിനെ? ഇത് എന്നാ തൂക്കം ഉണ്ട്? ഇത് ചെറിയ കുട്ടിയാന്നല്ലോ. ഇത് 119 110 ചെറുതുമുണ്ട്, ചെറുതും വലുതുമുണ്ട്. ഓക്കെ, വേണ്ട. ഈ കെട്ടിയൊക്കെ എല്ലാം കൊണ്ടുവരാനുള്ളതാണോ? ഇതെല്ലാം തൂക്കി എടുത്തേക്കുന്ന, മാർക്ക് ചെയ്തേക്കുന്നല്ലേ. ഓ ശരി, മാർക്ക് ചെയ്തെല്ലാം കൊടുത്തേക്കുന്ന. ഓക്കെ ഏട്ടാ, അതായിരിക്കും വെളിയിലാക്കി കെട്ടിയേക്കുന്നല്ലേ. ഓക്കെ, നമ്മുടെ ഷെഡിന്റെ പണി. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു ഷെഡ് നമ്മൾ കണ്ടത്. ഇപ്പൊ കണ്ടു നമ്മുടെ റോയൽ മുറ ഫാം എന്നാണ്. നമ്മുടെ ഷെഡൊക്കെ പണി നടക്കുമല്ലോ. മണിക്ക് ഇത് മഴയായോണ്ട്, മഴയുടെ പ്രശ്നം ഉണ്ടായത്. ഓ ശരി. ഓക്കെ, ഇനിയിപ്പോ ബാക്കിയുള്ള ഈ കിടക്കുന്ന കുട്ടികളെ ഉള്ളൂ അല്ലേ. അതെ, ഇപ്പൊ രാവിലെ മഴയാണ് അല്ലേ. അപ്പൊ അതാണ് ഈ കാണുന്ന കുട്ടികളോട്. കാരണം വന്നിട്ട് തീറ്റയും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ. ഒന്നും കൊടുത്തിട്ടില്ലല്ലേ, കൊടുത്തിട്ടില്ല. കുറച്ച് അത്രേ ഉള്ളല്ലേ. നോക്കി, പാത്രം എല്ലാം തന്നെ കാലിയാണ്. വന്നിട്ട് തീറ്റയും കാര്യങ്ങളും ഒന്നും തന്നെ കൊടുത്തില്ല. കാരണം കസ്റ്റമേഴ്സിന് എടുത്തു പറഞ്ഞാൽ വരുന്ന ആ തൂക്കത്തിൽ തന്നെ അവർക്ക് കൊണ്ടുപോകാം. അതായത് തീറ്റയും ഒന്നും കൊടുത്ത് അല്ലേ. നമ്മളങ്ങനല്ല, അവര് വന്ന് എടുത്തോളാനേ പറഞ്ഞ. അവര് ആദ്യം വന്ന അന്നേരം അവരെ മുമ്പിൽ തന്നെ ഇച്ചിരി പോച്ചിട്ട് കൊടുത്തത് വന്നേ. തീറ്റ കഴിക്കുന്നുണ്ടോ ഇല്ലെന്ന് കാര്യം അറിയാം. എല്ലാം കംപ്ലീറ്റ് എല്ലാം നോക്കി എല്ലാരും എടുത്തു. എല്ലാ ഈ പ്രാവശ്യം എല്ലാരും നല്ല അഭിപ്രായമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇച്ചിരി അവാകത പറ്റിയായിരുന്നു. ഈ പ്രാവശ്യം നമ്മളൊരു ഏകദേശം ഒരു 5 മാർക്കറ്റില്, പിന്നെ നമ്മളെ പരിസരത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ഒരു എരുമക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. എരുമക്കുട്ടിയൊക്കെ അപ്പോഴേ സെയിലായി. ജാഫറാബാദി കുട്ടി ഉണ്ടായിരുന്നു, അത് വന്നേ.
എനിക്കത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് എങ്ങനെയുള്ള കുട്ടികളെ വേണോ എന്ന് മനസ്സിലായി. ഓക്കെ, അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാം വലിയ കുട്ടികളെ അങ്ങനെ എടുത്തേക്കുമായിരുന്നു. അത് കൊണ്ടുപോകണം തന്നെ. ഓ ശരി, ആ തൂക്കം അങ്ങോട്ട് വല്ലേ അത് മേടിച്ചെടുത്തിരിക്കണം. ഇക്ക എവിടെ സ്ഥലം എവിടെ? മുളങ്ങാട്. മുളങ്ങാട്, അത് ഇവിടെ കൊല്ലം തന്നെയാണ്. കൊല്ലം തന്നെ. ഇത് എന്നാ തൂക്കം ഉണ്ട്? ഇത് 162. വലിയ കുട്ടി എടുത്തേക്കുന്ന അല്ലേ? കുട്ടി എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട കുട്ടിയാ. നല്ല കുട്ടി. വണ്ടിയുണ്ടോ? വണ്ടിയുണ്ടോ? വണ്ടി കയറ്റാൻ പോയി. അപ്പൊ 168 കിലോ വലിയൊരു പോത്തോട്ടിയാണ് നമ്മുടെ കൊല്ലം ജില്ല. നമ്മൾ ഇക്കയാണ് കൊണ്ടുവന്ന്. അപ്പൊ അതാണ്ട് കൊണ്ടുവന്ന ആവശ്യമാണ്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ കൊണ്ടുവളർത്ത്. ശരി, ഓക്കെ ഓക്കെ. ഈ കാണുന്ന നല്ല വെളിയിൽ കെട്ടിയേക്കുന്ന എല്ലാം തന്നെ കൊടുത്തതാണ്. ബാക്കിയുള്ള ഇനിയും കുറച്ച് കുട്ടികളെ ഉള്ളൂ. അപ്പൊ അത് അതിന് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വീഡിയോയ്ക്ക് അത് നമ്പറൊക്കെ ഉണ്ട്, ഒന്ന് വിളിച്ചോളൂ. ഇനി ബാക്കിയുള്ള കുറച്ച് വിശേഷങ്ങളെ കേൾക്കാം. ചേട്ടാ, നമുക്ക് ഈ പ്രാവശ്യം എങ്ങനെയാ? ചേട്ടൻ തന്നെയാണ് പോയത്? വേറെ ഏജന്റ് ഏൽപ്പിച്ചില്ല? ഇല്ല, നമ്മൾ തന്നെ പോയി. സ്വന്തം റിസ്കിൽ എടുത്തേക്കണം. അങ്ങോട്ട് പോയി. ഇപ്പൊ വണ്ടിയിൽ ഇങ്ങോട്ട് ഉണ്ടായിരുന്നു? വണ്ടിയിൽ ഇതിനകത്ത് വണ്ടിക്കകത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യം പറഞ്ഞു നമ്മൾ പോയി എടുത്തു കൊടുക്കും എന്നുള്ള പറഞ്ഞു. ഓക്കെ, കുട്ടികളെ നമ്മൾ പോയി എടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ, അതുമല്ല നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുടെ ഒരു അഭിപ്രായ പ്രകാരമാണ് നമ്മൾ മൊത്തം കുട്ടികൾ എടുക്കുന്നത്. ഓ ശരി. നമ്മളെ ഗ്രൂപ്പിലുള്ളവർ ഒരുപാട് പേര് നമ്മളെ ഒരു 80% ആൾക്കാരും നമ്മളെ കറക്റ്റ് ചെയ്ത് വിളിച്ച് കുട്ടികളുടെ കാര്യങ്ങളും മൊത്തം അവർക്ക് ഇന്നത് വേണം എന്നുള്ളതും പറയും. വേണം അങ്ങനെയുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളെ എടുക്കണം. ഗ്രൂപ്പിലുള്ളവര് പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാക്സിമം അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതല്ലേ, അതായത് നമ്മുടെ റോയൽ മുറാ ഫാമിന്റെ ഗ്രൂപ്പ് ഉണ്ട്, പോത്ത് കർഷകരുടെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവര് പറയുന്നത്, അതായത് ആ കർഷകർ ഇവരോട് പറയും ഏത് രീതിയിലുള്ള കുട്ടികളെ എടുക്കണം എന്നുള്ളത്. ആ രീതിയിലുള്ള കുട്ടികളാണ് നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ എന്നാലും ചോദിക്കുക, പുതിയതായിട്ട് അറിയാൻ വേണ്ടി, ആ കർഷകർ, അതായത് നിങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ലയോ, അവരെങ്ങനെയുള്ള കുട്ടികളെ എടുക്കണം എന്നാണ് പറയുന്നത്? അവര് മാക്സിമം പറഞ്ഞത് കൊമ്പ്, മോടെ കൊമ്പായിരിക്കണം. പിന്നെ വാലിന് നീളം കാണണം, എന്നുവെച്ചാൽ വാലിന് നല്ല ഇറക്കം കാണണം. പിന്നെ ഇടനീളം കാണണം. ഓക്കെ. പിന്നെ ചെവി ഇച്ചിരി വീതിയുള്ളതായിരിക്കണം. അതെ. പിന്നെ അങ്ങനൊക്കെ ഉള്ള കുറെ ഇത് പറയും പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കിയിട്ട് നെറ്റിയുടെ പറയുന്നുണ്ട്. ഓ ശരി. അപ്പൊ അങ്ങനെ പറയുന്നതനുസരിച്ചിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്. ഈ പ്രാവശ്യം ഈ 50 കുട്ടികൾ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര ദിവസം എടുത്തു? ഞാൻ അവിടെ ഏകദേശം 5 മാർക്കറ്റിൽ പോയായിരുന്നു. 5 മാർക്കറ്റ് അല്ലേ? ദിവസം എത്ര ദിവസമാണ് എത്ര ആക്കിയത്? ഞാൻ 7 ദിവസം. ഞാൻ ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ ഏകദേശം 14 ദിവസം. അതെ. അപ്പൊ എങ്ങനെയാലും അവിടെ ഒരു ഒരാഴ്ചക്കുള്ള അല്ലേ? ഒരാഴ്ച കൊണ്ട് എടുത്താണ് ഇത്രയും കുട്ടികൾ അല്ലേ? അല്ലാതെ ഒരു ദിവസം കൊണ്ടൊന്നും അല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് ലോഡ് വന്നേനെ. ഏതാ, നമ്മൾ അങ്ങനെ എടുത്തില്ല. നമ്മൾ ഇവരെല്ലാം പറഞ്ഞത് കറക്റ്റ് ചെയ്തിട്ടാണ്. ആദ്യത്തെ ദിവസം നമ്മളൊരു മാർക്കറ്റിൽ പോയിട്ട് 3 കുട്ടി എടുത്തു. ഓ ശരി. പിന്നെ പിറ്റേന്ന് അങ്ങനെ കറങ്ങി, അങ്ങനെ 5 മാർക്കറ്റ് കയറി കറങ്ങിയിട്ട് പിന്നെ കുറെ വീടുകളിലൊക്കെ കയറി. അന്നേരം അവർക്കൊക്കെ ഒരു കുട്ടികളൊക്കെ ഉള്ളത് അവർ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കത്തില്ല. ഓ ശരി. അത് വീട്ടിൽ കിടക്കും. അന്നേരം ആ പരിസരത്ത് തന്നെ കറങ്ങിയിട്ടാണ് ഒരു എരുമ കുട്ടിയും ഈ ബാക്കിയുള്ള കോത്തു കുട്ടിയല്ലാതെ നമ്മൾ കഴിച്ചു. അപ്പൊ വീടുകളിൽ നിന്നുള്ള കുട്ടികൾ ഇതിനകത്തുണ്ട്. വീടുകളിൽ നിന്ന് കുട്ടികളെ കിട്ടും. പക്ഷെ അവരെന്താ ഇപ്പം വീടുകളിൽ നിന്നുള്ളവര് മാർക്കറ്റിൽ കൊടുക്കാത്ത? എന്താ, ഒരു കുട്ടിയായിട്ട് ഈ മാർക്കറ്റിൽ പോകുന്ന മുതലാവത്തില്ല? ഓ ശരി. അപ്പൊ ഏജന്റിനും കൊടുത്തിട്ടുണ്ട്, അവർക്കൊന്നും കാണത്തില്ല. അപ്പൊ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. കിട്ടും. പക്ഷെ നമുക്കായാലും ബുദ്ധിമുട്ടാ ഇത്രയും വീടുകളിൽ കയറുമ്പോഴത്തേക്ക്. പിന്നെ അതല്ല, ഇപ്പൊ അവര് ഈ നമ്മള് നിക്കുന്ന ഫാമിന്റെ അടുത്ത് ഇപ്പൊ പുതിയതായിട്ട് ഒരു ചന്ത തുടങ്ങുന്നുണ്ട്. മാർക്കറ്റ് തുടങ്ങുന്നു. ശരി. അപ്പം അവിടെ ആ ഒരു ഇതുണ്ടായോണ്ട് ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട്. ഓക്കെ. ആ ലൊക്കാലിറ്റി ഉള്ള കുട്ടികളെയാണ് അവർ ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇന്ന് നാളെയായിട്ട് ബാക്കി ഇതിപ്പൊ മഴയുടെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ്. ഇപ്പൊ നാളെ കൂടെ ആകുമ്പോഴത്തേക്ക് അല്ലേ? അല്ല, അത് ഞാൻ കണ്ടത്, ഞാൻ വീഡിയോ കാണിക്കാം. അത് എടുത്തേക്ക് നടത്താം. ഞാൻ ആദ്യം തന്നെ വീഡിയോയ്ക്ക് അകത്ത് കാണിച്ചൊരു കുട്ടിയെ കാണിച്ചുതരാം. അതല്ലേ, ഇത് ഞാൻ ആദ്യം തന്നെ നോട്ടിട്ടൊരു കുട്ടിയാണ് ഈ സാധനം. ഒന്ന് എഴുതേപ്പിച്ച കുട്ടിയാണ് അല്ലേ? ഞാൻ ഇതിന്റെ ആളോട് സംസാരിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ അവിടെ നിക്കുമ്പോ തന്നെ നിങ്ങളെ വീഡിയോയ്ക്ക് അതോടെ കണ്ടെടുത്താന്ന് പറഞ്ഞു. അവര് അല്ലെ, ഞാൻ ഇതേ കുട്ടി എടുത്ത് ഈ കുട്ടി എടുത്തപ്പോഴത്തേക്ക് അവരവിടനെ നമ്മള് വീഡിയോ നമ്മളെ ഗ്രൂപ്പിലിട്ട് ഗ്രൂപ്പിലിട്ട്. ഓ ശരി. അപ്പോഴേ അവര് നമ്മളെടുത്ത് പറഞ്ഞ ആ കുട്ടിയെ എടുത്ത് മാറ്റിക്കളാൻ പറഞ്ഞു. ഇതും എടുത്തുകൊണ്ട് ഇതും എടുത്തു. ഇത് രണ്ടും എടുത്തു. ഇതിന്റെ രണ്ടിലും കൊമ്പ്, ഇത് രണ്ടും ഒരു പാർട്ടിക്ക് പോകുന്ന കേട്ടോ. അവര് മാർക്ക് ഇട്ട് പോയതാ രണ്ടിന്റെ ആള്. ഇത് നൈസ്, സൂപ്പർ കുട്ടി. അത് നല്ല അടിപൊളി കുട്ടി. നോക്കി നോക്കി ചേട്ടാ, അവര് പറയുന്ന പോലെ ഉള്ള സാധനം അല്ലേ? ചെവിയുടെ ഇതും ആ ഒരു കൊമ്പ്, ആ ഒരു വിരിഞ്ഞ ഇത്, ഇടനീട്ടവും അല്ലേ? നല്ല ഒരു പെർഫെക്റ്റ് കുട്ടി. നമുക്ക് പറയാം നല്ല ഒരു ബ്രീഡ് പറയേണ്ട കാര്യമില്ല. അപ്പൊ എന്തായാലും ആൾക്കാര് കഥാ പറയുന്ന ലോഡ് വരുമ്പോ തന്നെ വരാൻ പറയുന്നത് അല്ലേ? രാവിലെ വന്നാൽ കുട്ടികൾ കിട്ടും അല്ലേ? ഇതുണ്ട്, ഈ സാധനമൊക്കെ പോയിട്ട് ഇതുപോലുള്ള കുട്ടികൾ രാവിലെ കയറി പോയതെല്ലാം. അപ്പൊ ഇതുപോലുള്ള കുട്ടികളാണ് ഈ കിടക്കുന്ന എല്ലാം തന്നെ. തൂക്കം ഇതെല്ലാം തന്നെ അത്യാവശ്യത്തിന് വലിയ കുട്ടികളെ കിടക്കുന്നല്ലേ? ഒരു
20 ഉള്ള കുട്ടികളാണ് ഈ കിടക്കുന്നതെല്ലാം തന്നെ. അതേ ക്വാളിറ്റി തന്നെ, അതേ ക്വാളിറ്റി തന്നെ, തൂക്കം കൂടുതലുള്ള കുട്ടികളാണ്. മാക്സിമം ഇപ്പൊ ഈ കൊച്ചുകുട്ടി എടുക്കുന്നത് അത്ര ഇതല്ല. നമ്മളിവിടെ ഒരു 3 കുട്ടി എടുത്തായിരുന്നു. 3 കുട്ടി എടുത്തിട്ട് നമ്മളിപ്പോ ഒരു 6 മാസമായിട്ട് നമുക്ക് അതിനകത്ത് വലിയ പൈസ ഒന്നും കിട്ടിയില്ല. അതായത് വളർച്ച അത് പക്ഷെ ഇപ്പം വളർച്ചയായിട്ടുണ്ട്. ഇനി കൊണ്ടുവന്നവർക്ക് അത്യാവശ്യം വലിപ്പമുള്ള കുട്ടികൾ എടുക്കുക. ഈ രീതിയിലുള്ള കുട്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ 6 മാസം വളർത്തി കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ കുട്ടികൾക്കൊന്ന് തീറ്റ കൊടുത്താൽ മതി. കാരണം ഈ ചെറിയതിനെ എടുത്തോണ്ട് പോയി ഈ ഒരു ലെവൽ എത്തിക്കാൻ നല്ല സമയം എടുക്കും. ഈ ലെവൽ എത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പഴേ ഇവനൊരു 6 മാസം നിൽക്കുമ്പോഴത്തേക്ക് ക്ലിയർ ആവും അല്ലേ. 6 അല്ലെ 10 വർഷത്തിന്റെ അടിപൊളി സാധനമാണ്. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ ഈ ഫാമുകാരി ഈ വലുതിനെ എടുക്കാൻ പറയുന്നത്. പക്ഷെ പലപ്പോഴും ഈ ചെറുതെടുക്കുന്ന വെച്ചാൽ പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇപ്പം വന്നവരെല്ലാം ചെറിയ കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് വന്നവരായിരുന്നു. വന്നവരെല്ലാം വലിയ കുട്ടികളെ മാത്രമേ എടുത്തു. ഓ ശരി, ആൾക്കാര് മനസ്സിലാവുന്നുണ്ടോ? ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും അതും അത്യാവശ്യം വലുതിനെ കാണാനാണ് ഭംഗിയും കൂടുതൽ അല്ലേ. വലുതാവുമ്പോഴതിനെ കാണാനാവുമ്പം അതിന്റെ കാര്യങ്ങൾ അതിന്റെ കറക്റ്റ് ബോഡി ഷേപ്പ് കംപ്ലീറ്റും അറിയാൻ പറ്റും. അറിയാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ കുട്ടി ആവുമ്പോൾ നീട്ട് കുറവായിരിക്കും. ഒതുങ്ങി കിടക്കും. അങ്ങനെയുള്ള ഈ കാണുന്ന കുട്ടികൾ ഈ ഷെഡിനകത്ത് നിന്ന് ഇത്രയും കുട്ടികളാണ് ഇപ്പൊ നമ്മുടെ റോയൽ മുറ ഫാമിലുള്ളത്. അപ്പൊ ബാക്കിയുള്ള കുട്ടികളെ തന്നെ പോയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇതെല്ലാം തന്നെ ഇപ്പൊ ആൾക്കാർ വണ്ടിയുമായിട്ട് വന്ന് തൂക്കി നിർത്തി മാർക്ക് ചെയ്ത സാധനങ്ങളാണ്. അപ്പൊ ഇനി ഇപ്പൊ നമുക്ക് നമ്മുടെ റോയൽ മുറ ഫാമിലെ ബായട്ട് ഐഷട നമുക്ക് ഇനി നമ്മുടെ വില നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു 138 നമ്മൾ കൊടുത്തത്. അപ്പൊ അതേ വില തന്നെയാണോ, കൂട്ടിയിട്ടുണ്ടോ, കുറച്ചിട്ടുണ്ടോ, എങ്ങനെയാണ്? ഇല്ല, 138 138 തന്നെയാണ്. അതായത് നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഒരു കുട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിലോ 138 രൂപ മാത്രമേ ഉള്ളൂ. കൂടുതൽ എടുക്കുന്നവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കും, ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് മുറ പോത്ത് കുട്ടികള് കിലോ 138 രൂപയാണ് നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്നുണ്ട്. അതാണ് എല്ലാം എടുത്തോണ്ട് കിലോ 138 രൂപ മാത്രമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ കേരളപുരത്താണ് നമ്മുടെ റോയൽ മുറ ഫാം. 138 രൂപ. പിന്നെ ചേട്ടാ, ഇപ്പൊ നിങ്ങളിപ്പോ നേരിട്ട് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ആ വണ്ടി കൊണ്ടു അവരൊക്കെ ഒരു 10 എണ്ണം എടുത്തതാണ്. അപ്പൊ അവര് 138 രൂപ അത് അവർക്ക് അഡ്ജസ്റ്റ് കൊടുക്കണം. അപ്പൊ അങ്ങനെ കൂടുതൽ എടുക്കുന്നവർക്ക് അഡ്ജസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ ചില ആൾക്കാർ കുറെ സ്ഥലം കാണും. അപ്പൊ നിങ്ങളോട് ഇപ്പൊ തന്നെ ആയാലും ഫുള്ളോടെ ഒക്കെ ചോദിച്ചാണതിൽ ആൾക്കാര്. ആ ഫുള്ളോട് നമ്മളെ 1-2 പേര് വിളിച്ചിട്ടുണ്ട്. ഓ ശരി, സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഫുള്ളോട് ഇറക്കി കൊടുക്കാനുള്ള പരിപാടിയാണ്. കാരണം നിങ്ങൾ തന്നെ പോകുന്നതല്ലേ. നമ്മളതാണ് നമ്മളെ ഒരു ക്വാളിറ്റി. നമ്മള് സാധനം അവിടെ പോയി അവർക്ക് ഇഷ്ടപ്പെട്ട് നമ്മളിപ്പോ കൊണ്ടുവന്ന കുട്ടികളെ കണ്ടില്ലേ, ഇതേ സെയിമിലുള്ള കുട്ടിയെ തന്നെ ആയിരിക്കും അവർക്ക് കൊണ്ടുകൊടുക്കും. നമ്മളിത് എത്ര ഇനിയിപ്പോ 5-6 ദിവസം നിന്നാലും നമ്മൾ അതേ സെയിമിൽ തന്നെ കുട്ടികളെ എടുത്തുകൊണ്ട് കൊടുക്കും. ഓക്കേ, അതായത് ഇപ്പൊ കൂടുതലായിട്ട് ഒരു ഫുൾ ലോഡായിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ കൊടുക്കാം. കൊടുക്കാം, ഫുൾ ലോഡായിട്ട് ഇറക്കി കൊടുക്കും. കേരളത്തിലെവിടെയാലും ഇറക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ വേറെ കച്ചവടക്കാരെ ചില ചെറിയൊരു 10-20 പീസ് നിങ്ങളുടെ എടുത്തോണ്ട് പോയി മറിച്ച് കിടക്കുന്നവർ കാണും. ചെറിയ കച്ചവടക്കാർ അങ്ങനെയുള്ളവർക്കും കൊടുക്കാമല്ലോ. അവർക്കും കൊടുക്കാം. തങ്ങളവർക്ക് ഇവിടെ നമ്മുടെ ഫാമി വന്നിട്ട് എടുക്കാം, അഡ്ജസ്റ്റ് കൊടുക്കാം. ഫുൾ ലോഡാണെന്നുണ്ടെങ്കിൽ സൈറ്റ് ഇറക്കി കൊടുക്കും. നമ്മുടെ കേരളപുരത്തുള്ള നമ്മുടെ റോയൽ മുറ ഫാമിലാണ്. അപ്പം നമ്മുടെ ഇവർ തന്നെ രാജേഷ്വരൻ തന്നെയാണ് വണ്ടി പോയി കുട്ടികളെ എല്ലാം എടുക്കുന്നത്. അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവരുമായിട്ട് ഇവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ മതിയല്ലോ. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒക്കെ ഇല്ലയോ? അപ്പൊ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അവരെല്ലാ പ്രാവശ്യം എടുക്കുന്ന കുട്ടികളെ ആ ഒരു ഗ്രൂപ്പിനകത്ത് ഇടുന്നുണ്ട്. അപ്പൊ അന്നേരം തന്നെ ഗ്രൂപ്പ് വഴിയിട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ തിരഞ്ഞെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഫാമിൽ വരും. അപ്പം ഈ കാര്യം പറയാം, അതായത് നമുക്ക് ഓൾ കേരള എവിടെ ആയാലും ഫുൾ ലോഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ വേറെ കച്ചവടക്കാരുണ്ടെങ്കിലും അവർക്കായാലും വരാം അല്ലെ. അവർക്കായാലും മാന്യമായ വിലയിൽ കൊടുക്കാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ നേരിട്ട് വരുന്ന കുട്ടികളെ. പിന്നെ ഇതല്ലേ അവിടെ ഷവറിലും ചെളിയിലൊക്കെ കിടന്നുകൊണ്ടോ, അല്ലെങ്കിൽ കുളിച്ച് നല്ല ബ്ലാക്ക് ഭംഗി. ഇതൊക്കെ ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളല്ലേ, വന്നതിന്റെ ക്ഷീണത്തിൽ കിടക്കുന്നതാണ്. ഇത്രയും ദിവസം നിന്ന് വന്നല്ലേ. ഓക്കെ, ഇനി ചോദിക്കാൻ പറ്റുമോ റൂട്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ പ്രശ്നം ഉണ്ടായിരുന്നു? റൂട്ടിൽ വലിയ പ്രശ്നമില്ലായിരുന്നു, എങ്കിലും ചെറിയ അങ്ങുമിഞ്ഞുമൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പൊ എക്സ്പീരിയൻസ് ആയല്ലേ എങ്ങനെ പോണെന്നുള്ള. ഇപ്പൊ ഇപ്രാവശ്യം വലിയ പേടിയില്ലായിരുന്നു, പേടിയിട്ടു പേടിപ്പിച്ചാണ്. അതെ അതെ, ഇപ്രാവശ്യം എന്തായാലും കുഴപ്പമില്ല, ഇനിയിപ്പോ അത് മാറിയുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ അജീഷേട്ട നമ്മുടെ നമ്മുടെ റോയൽ മുറാഫാം കേരളപുരത്തുള്ള റോയൽ മുറാഫാമിലെ വിശേഷമാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പം ലോഡ് എന്നാ ഒരു ഒക്ടോബർ പകുതിക്കാകുമ്പോഴത്തേക്ക് ഒരു അടുത്ത് നമുക്ക് ഇതിപ്പം ഇതിനകത്തൊരു മാക്സിമം 10 കുട്ടിയാകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത് കുട്ടിയാണ്. അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ അത് തോന്നുന്നു ഇനിയിപ്പോ പോകണമെന്ന്. പിന്നെ കൂടുതലും മാക്സിമം ഉറക്കം ഒഴിയണം. നമ്മൾ രാവിലെ 3 മണിക്കൊക്കെ എനിക്ക് പോകുന്നതായിരിക്കും. ഓ ശരി, പിന്നെ പോയിട്ട് നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. വന്നിട്ട് വല്ലതും കഴിച്ച് വിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഫാമിലിട്ട് പിന്നെ വീണ്ടും പോയി ചെന്ന് ഫാമിലെല്ലാം എല്ലാം തീറ്റ കൊടുത്ത് 7-8 മണിയാകുമ്പോഴത്തേക്ക്. എന്തായാലും ഇവിടുന്ന് ഒരു പ്രാവശ്യം, അതായത് ഇവിടുന്ന് പോയി പർച്ചേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എങ്ങനെയാലും ഒരു 15 ദിവസം അല്ലേ മാറിയിക്കേണ്ടി വരും. പിന്നെ കൂടി പോയി ഇവിടെ 5 ദിവസം കാണും, പിന്നെ വീണ്ടും അതിങ്ങനെ സൈക്കിൾ പോലെ ഇങ്ങനെ അല്ലേ. നമ്മള് നല്ല കുട്ടികളെ കൊടുക്കുന്നുണ്ട്. അതെ, ഉറപ്പായിട്ടും. കാരണം ഈ ഒരു കുട്ടി ഇതെല്ലാം പോലെ അതെല്ലാം കയറ്റി കൊണ്ട് പോകുന്നു അല്ലേ. അപ്പൊ എന്തായാലും ഒക്ടോബർ 10 ഒക്കെ 15 ഒക്കെ നമ്മളെ അടുത്തോട് പ്രതീക്ഷിക്കാം. ഓക്കെ.